ആദ്യമായി മീഡിയ വൺ എന്ന ദൃശ്യമാധ്യമത്തിന് സംപ്രേക്ഷണാവകാശം നിരോധിച്ചുകൊണ്ടുള്ള INB മിനിസ്ട്രിയുടെ നടപടിയിലുള്ള അതിശക്തമായ പ്രതിഷേധം ഞാൻ ആദ്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായ മാധ്യമപ്രവർത്തനത്തിന് കൂച്ചുവിലങ്ങിടുക എന്ന ബോധപൂർവമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നോട്ടീസും ആ നോട്ടീസിനെ തുടർന്നുള്ള നടപടിയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ മാധ്യമരംഗത്ത്, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമരംഗത്ത് കേരളത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ രംഗത്ത് ആദ്യ സംരംഭത്തിന് നേതൃപരമായ പങ്കുവഹിച്ച് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട ശ്രീ ശശികുമാറിനെ പോലെയുള്ള അദ്ദേഹത്തെ പോലെയുള്ള ഈ രംഗത്ത് അനുഭവ സമ്പത്തിൻ്റെയും പരിചയത്തിൻ്റെയും ഒക്കെ ഉടമയായിട്ടുള്ള അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. കാരണം ഒരു ചാനൽ ആരംഭിച്ച് സ്വതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും വിശദീകരണവും കൂടാതെ ഏകപക്ഷീയമായി ഇത് ലിങ്ക് ചെയ്യാനുള്ള സൗകര്യം അല്ലെങ്കിൽ സംപ്രേക്ഷണം ചെയ്യാനുള്ള അവകാശം ഏകപക്ഷീയമായി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി നിരോധിക്കുക, ബാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. എത്ര പേരുടെ പരിശ്രമത്തിൻ്റെയും നിരന്തരമായിട്ടുള്ള സ്ഥിരോത്സാഹത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഒരു ചാനൽ നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും പ്രവർത്തിച്ചു വരുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാനലിനെ വ്യക്തമായ കാരണം കൂടാതെ, വിശദീകരണം കൂടാതെ ഏകപക്ഷീയമായി അതിൻ്റെ സംപ്രേക്ഷണാവകാശത്തെ നിരോധിക്കുക, നിരോധിക്കുന്നതിന് ആധാരമായി പറഞ്ഞിരിക്കുന്ന നോട്ടീസ് ഞാൻ വായിച്ചപ്പോൾ വിസ്മയകരമായിട്ടുള്ള നോട്ടീസാണ്. കാരണം നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 31/1/2022 മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ എ വിങ് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 5/1/2022 നൽകിയ മറ്റൊരു ഷോക്കാസ്റ്റ് നോട്ടീസ് ഉണ്ട്. എന്താ ഷോക്കാസ്റ്റ് നോട്ടീസ്? ആഭ്യന്തര മന്ത്രാലയം നിങ്ങൾക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകുന്നില്ല. ആഭ്യന്തര മന്ത്രാലയം സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകാതിരിക്കുന്നതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് ഈ സ്ഥാപനത്തിന്, ഈ കമ്പനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഏതെങ്കിലും തരത്തിൽ കമ്പനിയോ കമ്പനിയുടെ പ്രതിനിധികളെയോ വിളിച്ച് അന്വേഷിക്കുകയോ ചോദിക്കുകയോ അല്ലെങ്കിൽ വിശദീകരണം ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരു തരത്തിലുള്ള വിശദീകരണവും ആവശ്യപ്പെടാതെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ പറയുന്നു ഹോം മിനിസ്ട്രിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഈ അപ്ലിങ്കിംഗ് ഫെസിലിറ്റി ഒരു തരത്തിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉത്തരവ് തരുന്നു. പൊടുന്നനെ തന്നെ സംപ്രേക്ഷണാവകാശം നിർത്തൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനവും ഉറപ്പു നൽകുന്ന ഏറ്റവും മിനിമം സാമാന്യ നീതി പോലും നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.